ലോലൂസ് എക്സ്പ്ലോറേഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച അവധിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ യൂറോപ്പിൽ ബെറീസ്, അതായത് നമ്മളുടെ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, ക്രാൻബെറി, സ്ട്രോബെറി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ബെറീസിന് പേരുകേട്ട സ്ഥലമാണ്. അപ്പോൾ ഈ സമ്മർ സമയത്താണ് ഈ ബെറികളുടെയൊക്കെ ഒരു കാലം എന്ന് പറയുന്നത്, ഒരു ഹാർവെസ്റ്റിംഗ് കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരുപാട് ടൈപ്പ് ബെറീസ് കിട്ടുന്ന ഒരു ഫീൽഡുണ്ട്, ബെറി ഫെൽഡ് എന്ന് പറയും, ബെറി ഫെൽഡ് ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ബെറീസ് പ്ലക്ക് ചെയ്യാൻ വന്നേക്കുവാണ്. അതായത് ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കടകളിൽ നിന്ന് ബെറികൾ വാങ്ങുന്നതിനേക്കാളും നന്നായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഫീൽഡുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് സാധനങ്ങൾ നമുക്ക് തന്നെ പറിച്ചെടുക്കാം. നമുക്കതിൻ്റെ പഴുപ്പും വലിപ്പും അതെ എല്ലാം നോക്കിയിട്ട് നമുക്ക് തന്നെ പറിച്ചെടുക്കാം. അപ്പോൾ അത് നല്ല ക്വാളിറ്റി സാധനമായിരിക്കും. അതുപോലെ തന്നെ ഒരു ഇച്ചിരി കാശ് സാധാരണ ഇതിൽ നിന്ന് കൂടുതലുണ്ടാവും, പക്ഷേ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഈ സാധനം വാങ്ങാമെന്ന് മാത്രമല്ല, ഇത് നമ്മളുടെ സ്വന്തം കൈകൊണ്ട് നമ്മൾ പറിച്ചെടുത്തിട്ട് നമ്മൾ അത് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ അത് വലിയൊരു നല്ല റിലാക്സിങ്ങും നല്ലൊരു എക്സ്പീരിയൻസുമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഫെൽമോഹിങ്ങർ എന്ന് പറയുന്ന മ്യൂണിക്കിൻ്റെ നാലാമത്തെ റിങ്ങിലുള്ള ഫെൽമോഹിങ്ങർ എന്ന് പറയുന്ന ഒരു ഫീൽഡിലാണ്. അപ്പോൾ ഇത് വളരെ വലിയൊരു ഫീൽഡാണ്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞങ്ങൾ പറിക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് മൂന്ന് ബെറികളാണ്. ഒന്ന് സ്ട്രോബെറി, രണ്ട് ബ്ലൂബെറി, പിന്നെ ബ്ലാക്ക്ബെറി. അപ്പോൾ നമ്മൾ ഈ മൂന്ന് ബെറീസ് പ്ലക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് ബാസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തേക്കുള്ള എൻട്രൻസ് ഫീസ് രണ്ട് പേർക്കും കൂടെ 8 യൂറോ ആണ് നമ്മൾ പേ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത് ഫുള്ള് ഇങ്ങനെ സെപ്പറേറ്റ് പ്ലക്ക് ചെയ്ത് ഇതിനകത്ത് നിറച്ചിട്ട് നമ്മൾ എക്സിറ്റ് ആകുമ്പോൾ ഇത് എത്രയാണോ അവർ തൂക്കി നോക്കിയിട്ട് അതിൻ്റെ പൈസ നമ്മൾ പേ ചെയ്യണം. ഇങ്ങനെയുള്ള ഫീൽഡുകളിൽ വരുമ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ആവശ്യത്തിന് ബെറീസ് നമുക്കിവിടെ കഴിക്കാം, അതിന് പൈസയൊന്നും സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഈ എൻട്രൻസ് ഫീസിൽ ഉൾപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കൊടുക്കേണ്ട കാശെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പെട്ടികളിൽ നമ്മൾ എത്രമാത്രം നിറയ്ക്കുന്നോ അത്രമാത്രം സാധനങ്ങൾക്ക് മാത്രം നമ്മൾ പൈസ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ആദ്യം നമ്മൾ പറിച്ചു തുടങ്ങുന്നത് സ്ട്രോബെറിയാണ്. നിങ്ങൾക്ക് കാണാം, ഈ കാണുന്ന ഫീൽഡ് മൊത്തം സ്ട്രോബെറിയുടെ ചെടികളാണിത്. ചക്കര ഓൾറെഡി ഇത് പറിച്ച് തുടങ്ങി, കണ്ടോ, ഒരു സ്ട്രോബെറി പറിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്ട്രോബെറിയുടെ കാലം ഏകദേശം തീരാറായി. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളും ഇതേപോലെ നിങ്ങൾക്ക് കാണാം, ഇവിടെ എന്തോരം ആളുകൾ ഇവിടെ പ്ലക്ക് ചെയ്യാൻ വരുന്നത് നോക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ട്രോബെറി വളരെ കുറച്ചുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ബെസ്റ്റ് ടൈം ഏകദേശം മെയ് ജൂൺ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ബെസ്റ്റ് ടൈം. അതും നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ പറിക്കാൻ വരുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും, കാരണം വെള്ളത്തിൻ്റെ ടേസ്റ്റും ചുവയൊക്കെ വളരെ കുറവായിരിക്കും. നമ്മളിത് തിരഞ്ഞു പിടിച്ച് പറിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ ഏട്ടൻ പറഞ്ഞ പോലെ സ്ട്രോബെറിയുടെ കാലം കഴിയാൻ പോയതുകൊണ്ട് ഇതുണ്ട്, ഇതിൻ്റെ ഉള്ളിലുണ്ട് കുറേ സാധനങ്ങൾ, പക്ഷെ നമ്മളത് തിരഞ്ഞ് എടുക്കണം. ഇത് ഇവിടെ ഒരു വലിയൊരുത്തും പങ്കി കിടക്കുന്നുണ്ട്, ഭയങ്കര വലുതാണുള്ളത്. അത് പറിച്ചോ. ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കിടക്കുന്നുണ്ട്, ഭയങ്കര വലിയ സ്ട്രോബെറീസ് ആണല്ലോ ഇവിടെ ഉള്ളത്. കാടിളക്കി പറിക്കണ പോലെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് തിന്നുന്നുണ്ട്. ചക്കരക്കുട്ട് നീ നല്ലത് പറിക്കണം കേട്ടോ, അതായത് ഞെട്ടൊക്കെ കളഞ്ഞു. അങ്ങനെയാണ് ഞാൻ തിന്നോളാം. ഇവിടെ നിന്ന് എന്തായാലും പയർ നിറച്ചിട്ട പോണുള്ളൂ. ഇതിൻ്റെയൊക്കെ ഒരു നിറം നോക്കി, ചുവപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ, എന്തൊരു കറുത്ത ചുമപ്പാന്ന് നോക്കി. അയ്യേ, ഇതാണെങ്കിൽ തുപ്പാനും പറ്റുള്ളൂ. ഞാൻ ഏകദേശം പറിച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. അതേ നോക്കിയേ, എൻ്റെ ബാസ്ക്കറ്റ് ഞാൻ നിറച്ചിട്ടുണ്ട്.
പക്ഷെ അത് വിമ്മേട്ടൻ ഇപ്പോഴും കണ്ടോ കരിമ്പിൻ കാട്ടിൽ ആന കയറിയ പോലെ പറിച്ചോണ്ടിരിക്കുകയാണ്. പറിച്ച് ബാസ്ക്കറ്റ് നിറയ്ക്കൊന്നുമല്ല, പറിച്ച് തിന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഏകദേശം സ്ട്രോബെറി ഒക്കെ പറിച്ച് കഴിഞ്ഞു. അതേ നോക്കിയാൽ നമ്മുടെ ബാസ്ക്കറ്റ് നിറച്ചിട്ടുണ്ട്, ഒരു ബാസ്ക്കറ്റ് നിറയെ സ്ട്രോബെറി പറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? ഇനി നമുക്ക് ബ്ലൂബെറി പറിക്കാനായിട്ട് പോവാം. അപ്പോൾ നമുക്ക് അടുത്ത ബാസ്ക്കറ്റ് ബ്ലൂബെറി വെച്ചിട്ട് നിറയ്ക്കാം. അതെ, ഞാനായിട്ട് ബ്ലൂബെറിയുടെ ആ പാടത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ചക്കര ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്ലൂബെറി പറിച്ചു തുടങ്ങി. ചക്കര ഇവിടെ തകൃതിയായിട്ട് പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ എൻട്രി ഫീസൊക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അതിനൊന്നും സെപ്പറേറ്റ് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എൻ്റെ ബാസ്ക്കറ്റ് വാങ്ങിച്ച് വിമ്മേട്ടം പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഏകദേശമൊക്കെ നമ്മൾ ബ്ലൂബെറി നിറച്ചിട്ടുണ്ട് ബാസ്ക്കറ്റിൽ. നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റ് ഫുള്ളും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് തിന്നു തീർക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ഏകദേശം അതിൻ്റെ ഒരു പകുതിയോളം പറിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇമ്മേട്ടൻ എന്താ പറയണേ? പറയാം. അയ്യോ, ഒരു പെട്ടി ഫുള്ള് വേണ്ട നമുക്ക്, ഒരു പകുതിയോ. നമുക്ക് സ്ട്രോബെറി നമ്മൾ ഒരു പെട്ടി ഫുള്ള് പറിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫുള്ള് നന്നായിട്ട് പഴുത്തിരിക്കുന്ന ബ്ലൂബെറി ആണിത് കണ്ടോ. ഒരു കീടങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നുമില്ല. സാധാരണ നമ്മൾ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുറേ സാധനങ്ങളൊക്കെ ഇരിക്കണം നമ്മൾ കാണാറുണ്ട്. കാണാറുണ്ട്, പക്ഷേ ഇത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. വളരെ ഫ്രഷ് ആയിട്ടുള്ള സംഭവം കേട്ടോ. ഇന്ന് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഇത് പ്ലക്ക് ചെയ്യാനും. പിന്നെ അപ്പുറത്തെ ഒരു ബിയർ ആൻഡ് കഫേ ഉണ്ട്, ആ കഫേയിൽ കുറച്ച് നേരം റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. നിങ്ങളിപ്പോൾ യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യുവാണെങ്കിൽ നമ്മളെപ്പോഴും സിറ്റിയൊക്കെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. പക്ഷേ ഇതേപോലത്തെ ലോക്കൽ എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ ഇവിടെ മ്യൂണിക്കിൽ വരുവാണെങ്കിൽ തന്നെ മ്യൂണിക്കിൻ്റെ അടുത്ത് ഒരുപാട് ഇതേപോലത്തെ സ്ട്രോബെറി പാടങ്ങൾ അതേപോലെ കുറേ ബെറി പ്ലക്കിംഗ് ഫീൽഡുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെയൊക്കെ വന്നിട്ട് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ പേരൻസ് വന്നപ്പോൾ ഞങ്ങൾ അവരിങ്ങനെ ബെറി പ്ലക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിപ്പോഴും വിളിക്കുമ്പോൾ പറയും അവർക്കൊരു വലിയ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇതേപോലെ നമ്മൾ തന്നെ പോയിട്ട് പ്ലക്ക് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരുന്ന ഒരു പരിപാടി ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ വലിയ ഫീൽഡുകളിൽ വന്നിട്ട് നമ്മൾ ലോക്കലി ഇതേപോലത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും നമുക്ക്. പിന്നെ ഞാൻ ഈ ബെറികളുടെ പേര് ഞാൻ പറയാം, അതായത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ജർമ്മനിൽ ഇപ്പോൾ ഈ സ്ട്രോബെറിക്ക് പറയുന്നത് എഡ്ബിയർ എന്നാണ്, ബ്ലൂബെറിക്ക് ഹൈഡൽ ബിയർ എന്നും അതുപോലെ തന്നെ ബ്ലാക്ക് ബെറിക്ക് ബോം ബിയർ എന്നും ആണ് പറയുന്നത്. നമ്മൾ സിറ്റിയൊക്കെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ തന്നെ ഇതേപോലത്തെ ലോക്കലിയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും അതുപോലെ എക്സ്പ്ലോർ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. അപ്പോൾ യൂറോപ്പ് വിസിറ്റ് ചെയ്യുന്നവർ സമ്മറിലാണ് വിസിറ്റ് ചെയ്യുന്നത്, വിന്ററിൽ നമുക്ക് ഇത് അത്ര നിവർത്തിയില്ല, പറിക്കാനും ഇതൊക്കെ മൊത്തം മഞ്ഞ് മൂടി കിടക്കുമായിരിക്കും. അപ്പോൾ സമ്മറിലാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു മസ്റ്റായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എൻ്റെ എക്സ്പീരിയൻസിൽ പറയും. കാരണം വെച്ചാൽ നമ്മുടെ പേരൻസൊക്കെ വരുവാണെങ്കിൽ അവർക്കും വളരെ നല്ലൊരു അനുഭവമായിരിക്കും ഇത്. അതുപോലെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ചെറിയ മരത്തിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 1 കിലോയ്ക്ക് മുകളിൽ ബ്ലൂബെറി ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് മൊത്തം പറിച്ച് നമ്മൾ എടുക്കുവാണെങ്കിൽ ഏകദേശം 1 കിലോയോളം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇവിടെ ഏകദേശം ഒരു 10,000 മുകളിൽ ചെടികളുണ്ടാവൂലേ, അത്രമാത്രം ചെടികളുണ്ട്. അതുപോലെ തന്നെ അതുമാതി ബ്ലൂബെറി ഒക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിനൊരു പക്ഷേ വളമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടുന്നുണ്ടാവും, പക്ഷേ നമ്മളങ്ങനെയൊന്നും കാണുന്നില്ല. ഇടുന്നുണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ ബ്ലൂബെറിനെ കുറിച്ച് വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ശരിക്കും നമ്മളുടെ നാട്ടിൽ മെറിബോയ് എന്ന് പറയുന്ന ഐസ്ക്രീം കഴിക്കാറില്ലേ, അപ്പോൾ ഞാനൊക്കെ ഈ ബ്ലൂബെറി ഫ്ലേവർ അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് ഇങ്ങനെയുള്ള ഫ്ലേവറുകളൊക്കെ കഴിച്ചു തുടങ്ങി മെറിബോയുടെ ഐസ്ക്രീമിൻ്റെ ആ
ഐസ്ക്രീമിൻ്റെ ഫ്ലേവറുകൾ ഇറങ്ങിയ സമയത്തായിരുന്നു. അപ്പോൾ ഈ ബ്ലൂബെറിക്കൊക്കെ ഭയങ്കര വിലയിറങ്ങുന്ന സമയത്ത് അപ്പം ഐസ്ക്രീം, അപ്പോൾ നമുക്കറിയില്ല എന്താണ് ഈ ബ്ലൂബെറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിൽ വന്നിട്ട് ഇങ്ങനെ നമ്മൾ കടകളിൽ കണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് നമ്മളങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ബ്ലൂബെറി എന്താണെന്നുള്ളത്. അപ്പോൾ ഇത് ഇവിടെ ഉള്ളവർക്ക് അത്ര വലിയ സംഭവമൊന്നുമല്ല, ഇത് പലരുടെ വീട്ടിൽ ഇത് ഉണ്ടാവുന്ന സാധനമാണ്. അതുപോലെ ഈ സാധനം നമ്മൾ ചുമ്മാ കഴിച്ചാലും നമ്മൾ ജ്യൂസൊക്കെ അടിച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ബ്ലൂബെറി ഇവിടെയുള്ള ആളുകൾ ഒരുപാട് കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ഞങ്ങളിവിടെ ബ്ലൂബെറി പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവിചാരിതമായിട്ട് രണ്ട് മലയാളികളെ കണ്ടുപിട്ടി. അപ്പോൾ കണ്ടുപിട്ടിയത് വേറെ ഒന്നുമല്ല, നമുക്കറിയില്ലായിരുന്നു ഒരു മലയാളികളാണെന്നുള്ളത്, ഇന്ത്യക്കാരെന്ന് കണ്ടപ്പോൾ ഏകദേശം തോന്നിയായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരാൾ മലയാളത്തിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. പേര് പ്രതീക്ഷ എന്നല്ലേ? പേരെങ്ങനെയാണ്? നേഹ. ഒരു ഹായ് പറയാമോ? ഹലോ. അപ്പോൾ എത്ര നാളായി മ്യൂണിക്കിൽ വന്നിട്ട്? ഞാനിപ്പോൾ ഒരു കൊല്ലത്തിനടുത്തായി. 4 വർഷമായില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ജർമ്മനൊക്കെ നന്നായിട്ട് സംസാരിക്കോ? അപ്പൊ നിങ്ങൾ പറിച്ച് കഴിഞ്ഞോ അതെയോ ജസ്റ്റ് തുടങ്ങിയിട്ടാണല്ലോ? നിങ്ങൾ ഇവിടെ എവിടെയാ താമസിക്കുന്നത്? മ്യൂണിക്കിൽ എവിടെയാ? ഞങ്ങള് ഹരാസ് എന്ന് പറഞ്ഞ നാട്ടിൽ. എവിടെയാ നാട്ടില്? ഞാൻ എറണാകുളം. എറണാകുളത്ത്. എവിടെയാ? തൃശ്ശൂർ. തൃശ്ശൂർ. എവിടെ പോയാലും ഒരു മലയാളിനെ കണ്ടുവിട്ടു എന്ന പ്രതീക്ഷ ആദ്യം പറഞ്ഞ പോലത്തെ ഒരു സംഭവം ഇങ്ങനെ സംഭവിച്ചേക്കുവാണ്. അപ്പൊ എന്തായാലും ഇവൻ ബ്ലൂബെറി പാടത്ത് വരെ നമ്മൾ മലയാളിനെ കണ്ടുമുട്ടി എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. എനിക്ക് തോന്നുന്നു ബാക്കിലുള്ളൊരു പോവാനായിട്ട് നോക്കിക്കോണം. അപ്പോ എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. ഇനി നമുക്ക് എന്തായാലും കാണാം. ഓക്കെ. ചക്കര ആദ്യമായിട്ട് ദേ ബ്ലൂബെറി തിന്നണ ഞാൻ കണ്ടു കുറെ നേരത്തിനിടയ്ക്ക്. നമ്മൾ പറിച്ച് കഴിയാറായോ? അതെന്താ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലേ? ദേ ചക്കര ഇത്രയും ഞങ്ങൾ രണ്ടുപേരും കൂടി പറിച്ചിട്ടുണ്ട്. ഏകദേശം ഇത്രയും പറിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പൊ നമ്മൾ ഒരു കൂടയിൽ സ്ട്രോബെറിയും ഒരു കൂടയിൽ ബ്ലൂബെറിയും നിറച്ചിട്ടുണ്ട്. പക്ഷെ മൂന്നാമത്തെ കൂടയിൽ നമുക്കൊന്നും പറിക്കാൻ പറ്റിയില്ല. നമ്മൾ പറഞ്ഞിരുന്ന ബ്ലാക്ക് ബെറി പറിക്കാമെന്നായിരുന്നു. പക്ഷെ ഇവിടെ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇവിടുത്തെ ബ്ലാക്ക് ബെറി അവിടെ ഓൾറെഡി ബ്ലോക്ക് ചെയ്തേക്കുവാണ്. പക്ഷെ അവിടെ ഫ്രണ്ടിൽ ചോദിച്ചപ്പോൾ ബ്ലാക്ക് ബെറി ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മൂന്നാമത്തെ കൂടെ നിറയ്ക്കാൻ പറ്റിയില്ല. നമുക്ക് അവിടെ പോയി പറയാം എന്താ അവർ പറയുന്നത് നോക്കട്ടെ. അതുപോലെ തന്നെ ഇവിടെയുള്ള വേറൊരു സാധനമാണ് ക്രാൻബെറി. നമ്മളുടെ നാട്ടിലൊക്കെ ക്രാൻബെറി ജ്യൂസൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഈ മുത്തുമണി പോലെ ഈ ചുവന്ന് കിടക്കുന്ന ഈ സാധനമാണ് ക്രാൻബെറി. നിങ്ങൾക്ക് കാണാം, നല്ല രസമാണ് ഇത് കാണാനായിട്ട്. പക്ഷെ ഇത് കഴിക്കുമ്പോൾ ഭയങ്കര പുളിയാണ് ഈ സാധനത്തിന്. അതുപോലെ ഇവിടെയുള്ള വേറൊരു പഴമാണ് യൊഹാനസ് ബീറൻ. യൊഹാനസ് ബീറൻ എന്ന് പറഞ്ഞത് ഈ കാണുന്ന പോലെ മുത്തുമണി പോലെ ഇരിക്കും, നല്ല കറുത്തിട്ട്. ഇതിന് കറൻ്റ് എന്നാണ് ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ സാധനത്തിൻ്റെ പേര് കണ്ടത്. കൃത്യമാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് കറുത്ത് മുത്തുമണി പോലെ ഇതുപോലെ ഒരുപാട് ഇവിടെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇത് നമ്മളുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ സ്ഥിരം വരുന്നൊരു സാധനമാണ്. ഇവിടെ ബെറീസ് കൂടാതെ നിങ്ങൾക്ക് കാണാം ടൊമാറ്റോയും ഉണ്ട്. ടൊമാറ്റോയ്ക്ക് ജർമ്മനിൽ പറയുന്നത് ടൊമാറ്റൻ എന്നാണ്. അപ്പോൾ ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് കാണാം, ഈ നീളത്തിൽ കിടക്കുന്ന ടൊമാറ്റോയാട്ടോ. ഇതൊരു വേറെ ടൈപ്പ് ടൊമാറ്റോയാണ്. അതിങ്ങനെ അങ്ങറ്റം വരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. പിന്നെ അതുകൂടാതെ അതിൻ്റെ അപ്പുറത്ത് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചെറി ടൊമാറ്റൻ കിടക്കുന്നുണ്ട്. ചെറി ടൊമാറ്റൻ എന്ന് പറഞ്ഞാൽ ചെറി ടൊമാറ്റോ കുറേയൊക്കെ പഴുത്തിട്ടുണ്ട്. അതും അപ്പുറത്തെ ലെയർ മുഴുവൻ ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ടൊമാറ്റോ ഇതുപോലെ തന്നെ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ കോണൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കോണിൻ്റെ സമയമായിട്ടില്ല, ഇത് പൂക്കുന്ന മാത്രമേ ഉള്ളൂ, കോണായിട്ടില്ല. നമുക്ക് കാണാം, നല്ല രസമായിട്ട് ഒരു റോ മുഴുവൻ കോണായിട്ട് ഇങ്ങനെ നിൽക്കണുണ്ടോ. അപ്പോൾ നമ്മൾ ബ്ലൂബെറിയും സ്ട്രോബെറിയും നമ്മൾ പറിച്ചു. നമുക്ക് ബ്ലാക്ക് ബെറിയും ബ്ലാക്ക് കറൻറ്റും ചക്കര പറഞ്ഞ പോലെ പറിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പേ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിന് അവർ വെയിറ്റ് ചെയ്യുക, അതായത് അവിടെ ചെല്ലുമ്പോൾ ഇത് തൂക്കി നോക്കും. തൂക്കി നോക്കിയിട്ട് നമുക്ക് എത്ര നമ്മൾ പറിച്ചിട്ടുണ്ടോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പേ ചെയ്യണം. ഇവിടെ വലിയൊരു ക്യൂ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്, വളരെ വലിയൊരു ക്യൂ ആണ്. അപ്പോൾ അവിടെ നിന്നൊരു 10-15-20 മിനിറ്റോളം നമ്മൾ നിന്ന് മാത്രമാണ് നമുക്ക് ഇത് പേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ ഞാൻ ക്യൂ കാണിക്കാം. അപ്പോൾ നമ്മൾ ബിയറിന് നമ്മുടെ ഹൈഡൽ ബിയറിനും എഡ് ബിയറിനും പേ ചെയ്തു.
മൊത്തം 18 യൂറോയായി ഈ രണ്ട് സാധനങ്ങൾ ഏകദേശം 2 കിലോയോളം ഉണ്ട് 18 യൂറോളായി പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത് നമ്മൾ ആദ്യം കൊടുത്ത 8 യൂറോ ഇതിൽ നിന്ന് കുറച്ച് തന്നു കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് നമ്മൾ ഒന്നും പറയ്ക്കാതെ നമ്മൾ പേ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ 8 യൂറോ കിട്ടത്തില്ല അല്ലെങ്കിൽ നമ്മളുടെ ആ പൈസ ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് തന്നു അപ്പോൾ എന്തായാലും നമുക്കപ്പോൾ 10 യൂറോയാണ് പിന്നെ നമുക്ക് അഡീഷണൽ പേ ചെയ്യേണ്ട വരുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവരുടെ തന്നെ ഒരു ബിയർ ആൻഡ് കഫെ അതായത് ബെറി കോഫി സെൻറ്റർ ഉണ്ട് അപ്പോൾ അവിടെ നമുക്കിങ്ങനെ ഓപ്പൺ എയർ ആണ് അപ്പോൾ അവിടെ ഇരുന്ന് ഇവിടെ സ്പെഷ്യലായിട്ടുള്ള കേക്കുകളും ഒക്കെ ഇവരുണ്ടാക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മൾ ഇതിൻ്റെ അകത്തും കൂടെ ഒന്ന് കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ രണ്ട് സാധനങ്ങൾ വാങ്ങിച്ചു 2 ലാക്കെ മക്കിയാറ്റോ നിങ്ങൾക്ക് കാണാം അത് കൂടാതെ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ഇത് എഡ്ബീറൻ ക്യൂഹ എന്നാണ് പറയണത് അതായത് സ്ട്രോബെറി കേക്ക് പിന്നെ കിർഷ ക്യൂഹനുണ്ട് അപ്പോൾ ഇത് ചെറിയാണ് ചെറി കേക്കാണ് അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം ചെറിയ ചക്രാവ് ഇവിടെ ഇരിക്കേണ്ട ചക്രാവ് വായിൽ വെള്ളമൊക്കെ ഒലിപ്പിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ ചക്രക്കൂട്ടനെ ഏതാ ഉണ്ടേ എനിക്ക് രണ്ടും വേണം ആണോ എന്നാൽ തുടങ്ങിക്കോ അപ്പോൾ ഗൈസ് നമ്മൾ ബിയർ ആൻഡ് കഫേന്ന് കോഫിയും കേക്കൊക്കെ കഴിച്ചു അപ്പോൾ കേക്കൊക്കെ നല്ല ഹെവി ആയിരുന്നു ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് രാത്രി ഡിന്നറില്ലല്ലോ വയറൊക്കെ നിറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല ഇപ്പോൾ സമയം 7:30 പക്ഷേ നിങ്ങൾക്ക് കാണാം ഇവിടെ വെയിലൊന്നും മാറിയിട്ടില്ല ഇപ്പോഴും നല്ല വെയിൽ തന്നെയാണ് അപ്പോൾ സമ്മർ സമയത്ത് ഇവിടെ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ജൂലൈ മാസത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നി സൂര്യൻ അസ്തമിക്കണമെങ്കിൽ ഏകദേശം ഒരു 9:00 to 9:30 ആവും അപ്പോൾ ഒരു 10 മണി വരെയൊക്കെ നമുക്ക് ഇവിടെ വെളിച്ചമുണ്ടാവും അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഇനി തിരിച്ചു പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും നല്ല ആ ബെൽ ബട്ടൻ്റെ ദിവസം മറക്കണ്ട കേട്ടോ ആ ബെൽ ബട്ടൺ ഒന്ന് കൂട്ടി പൊട്ടിച്ചേക്ക് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു അടിപൊളി എപ്പിസോഡിൽ കാണുന്നവരേക്കും ലോലൂസ് എക്സ്പ്ലോറേഷൻ സൈനിങ് ഓഫ് ബൈ ബൈ.